നമസ്കാരം എല്ലാവർക്കും ഡ്രീം പ്രോപ്പർട്ടീസ് കൊച്ചിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനസ് കാക്കനാട് സ്വപ്നസുന്ദരമായ ഭവനങ്ങൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ചെന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ തണ്ടേക്കാട് ജംഗ്ഷനിലാണ് തണ്ടേക്കാട് മിക്കവർക്കും അറിയാൻ പറ്റും നമ്മുടെ പെരുമ്പാവൂർ റൂട്ടിലാണ് തണ്ടേക്കാട് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ തണ്ടേക്കാട് ജംഗ്ഷനിൽ നിന്ന് കൃത്യം മുന്നൂറ് മീറ്റർ മാത്രമാണ് ഞാൻ ഈ കാണിക്കുന്ന ഈ വീട്ടിലേക്കുള്ള അകലമെന്ന് പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണാൻ നല്ല മനോഹരമായിട്ട് തന്നെ ഒരു ടാറിങ് റോഡ് ഫേസിങ് ആയിട്ട് തന്നെയാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക നല്ലൊരു ലോറിയൊക്കെ പോകുന്ന വഴി തന്നെ നമുക്ക് നല്ലൊരു സൗകര്യത്തിൽ റോഡ് തന്നെയാണ് ഒരു കയറ്റോ ഇറക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു റോഡ് തന്നെയാണ് ഏറ്റവും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബെസ് സ്റ്റോപ്പിൻ്റെ വളരെ അടുത്താണ് നിങ്ങൾക്ക് കാണിച്ചു തരണം ഞാൻ കണ്ടില്ല ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയെന്ന് പറഞ്ഞത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഈ വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം കോമ്പൗണ്ട് വാളൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ ഉണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ നല്ലൊരു വർക്ക് അതായത് ഇത്രയും ഭാഗത്തുള്ളൊരു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നല്ലൊരു ജി എസ് ക്യൂറിറ്റി മെറ്റീരിയൽ ഉണ്ട് തന്നെ ഇവിടെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തൂണിലൊക്കെ നല്ല രീതിയിൽ തന്നെ റോഡിൻ്റെ ഒരു വർക്കൊക്കെ ചെയ്ത് പിന്നെ ഗേറ്റ് ലാമ്പുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും അതേ സെയിം തന്നെ നല്ലൊരു വർക്കുകൾ ഉണ്ടല്ല ഇത്രയും ഭാഗം നല്ലൊരു ജി എസ് ക്യൂറി മെറ്റീരിയൽ കൊണ്ട് തന്നെ ഒരു മൂന്ന് തൂണുകളായിട്ട് കൊടുത്തിട്ടാണ് ഇത്രയും ഭാഗം ഡിസൈൻ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഗേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജി എസ് ക്യൂർ ടു തന്നെയാണ് ഗേറ്റ് നിർമ്മിച്ചേക്കുന്നത് സ്ലൈഡ് ഗേറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം സ്ഥല സൗകര്യത്തിൻ്റെ കുറവുകൊണ്ട് തന്നെ സ്ലൈഡ് ഗേറ്റാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ഒരു കാർ പാർക്കിംഗ് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വലിയൊരു വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഞാൻ പറയില്ല നമുക്ക് അത്യാവശ്യം ചെറിയൊരു വാഹനമേ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുള്ളൂ കാരണം സ്ഥലത്തിൻ്റെ പരിമിതികൾ കൊണ്ട് നമുക്ക് അത്രയും നിർവാഹമുള്ള അതുകൊണ്ടാണ് ഞാൻ കണ്ടില്ല നമുക്ക് അതിനുള്ളൊരു ഏരിയ ഉള്ളൂ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാണ് ഞാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യം തന്നെ നിങ്ങൾക്ക് ഇതിന് കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കണ്ടില്ല ഈ ഒരു റൈറ്റ് സൈഡിൽ ഈ ഒരു കോർണറിലായിട്ട് നല്ലൊരു കിണറുണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല അതുപോലെ ഇത്രയും ഭാഗത്ത് മെറ്റിയിലാണ് വിരിച്ചേട്ടക്കാണ്ടില്ല മുറ്റത്തെല്ലാം മെറ്റിലാണ് വിരിച്ചു ഇട്ടേക്കണത് നമുക്ക് വരുന്നവർക്ക് താല്പര്യപ്രകാരം വേണമെങ്കിൽ ഇൻ്റർലോക്കുകളോ അതുപോലെ ടൈൽസുകളോ എന്ത് ചെയ്യാം ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ എന്ത് വേണ്ടും ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇട്ടേക്കുന്നത് പിന്നെ ഈ ഒരു ചുമരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഭാഗത്തുള്ള ടെക്സ്ചർ വർക്കുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു മൂന്ന് വാൾ ജനലുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫൗണ്ടേഷൻ ലെവൽ വരെ ഷോവാൾ ടൈൽസുകളും പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ സിറ്റൗട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വലിയ സിറ്റൗട്ടിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു വിട്ടിഫി ടൈൽസിലും നല്ലൊരു ബോർഡർ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അത്യാവശ്യം പെരുമാറാനുള്ള സൗകര്യം നമുക്ക് ജസ്റ്റ് പാസ് ചെയ്ത് പോകാനുള്ള സൗകര്യം എല്ലാം ഇതിവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ സൗകര്യം വെച്ചിട്ട് അതിനെല്ലാം പരമാവധി സ്ഥലം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിറ്റൗട്ടിൻ്റെ ചുമരിലെല്ലാം നല്ല രീതിയിൽ തന്നെ ഷോവാൾ ടൈൽസുകൾ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ഭാഗത്ത് കണ്ടില്ലേ നല്ലൊരു ഭംഗിക്കേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് പാളി ജനലുകളും കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ പിന്നെ മെയിൻ ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഹാണി വുഡിലാണ് മെയിൻ ഡോർ ചെയ്തേക്കുന്നത് അതിൽ അത്യാവശ്യം തിരക്കായിട്ടില്ലാത്തൊരു ഡിസൈൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല മെയിൻ ഡോർ തോന്നും അകത്തേക്കുള്ള കൂടുതൽ കാഴ്ചകളും നോക്കാം അത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് സ്പേസ് നമുക്ക് എന്താ പറയുക ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ് കാരണം നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് വെച്ചിട്ടുള്ള സൗകര്യത്തിലുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്പേഷ്യസ് എന്നൊന്നും പറയണില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ അതിനുള്ളൊരു സൗകര്യം തന്നെ കൊടുത്തേക്കുന്നത് ഒരു ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ നോക്കുന്ന ആളുകൾക്കുള്ളൊരു കൺസെപ്റ്റുള്ളൊരു വീടായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് തൂണുകൾ കൊടുത്തിട്ട് നല്ലൊരു ആർച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട് അതുപോലെ ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം വെട്രിഫൈ ടൈൽസാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ലിവിങ് സ്പേസിന് സൗകര്യം ഒരിതാണ് നമുക്ക് ഈ ഒരു വശത്തായിട്ട് നമുക്ക് ടി വി ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പ്ലഗ് പോയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ട ആ ഒരു ജനൽ പാളുകൾ ഉണ്ടല്ലേ ഈ ഒരു റൈറ്റ് സൈഡിൽ തന്നെ കണ്ട ആ ഒരു രണ്ട് ഉയരമുള്ള ജനൽ പാളുകൾ അതുപോലെ തന്നെ ഈ തൊട്ട് തന്നെ ഒരു രണ്ട് ബാളി ജനലുകളും കൊടുത്തിട്ടുണ്ട് അതിൽ ഡിസൈൻ ഗ്ലാസുകളാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നല്ല ആർച്ചിൻ്റെ ഒരു ഭംഗിയൊക്കെ നല്ലൊരു എന്താ പറയുക നല്ലൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡൈനിങ് ഒരു ലിവിംഗ് സെപ്പറേഷന് വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ കോർണറായിട്ട് തന്നെ ഇവിടെ ഒരു വാഷ് പേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ രണ്ട് ബാളി ജനലുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സൗകര്യമുണ്ട് വാഷ് ബേസിൻ ഒരു നോർമൽ എന്താ പറയുക ഒരു വാഷ് ബേസിനാണ് ഒരുപാട് കൗണ്ടർ വാഷ് ബേസിൻ പോലുള്ള സെറ്റപ്പൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ തന്നെ നല്ലൊരു പൂക്കളുടെ ഷോവാൾ ടൈൽസുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഇനി ബെഡ്റൂമിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കയറ് വരുമ്പോൾ തന്നെ ലിവിങ് സ്പേസിനോട് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് കണ്ടില്ലേ ഈ ഒരു സൈഡിൽ തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂം അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ സൗകര്യം നോക്കാം ഈ ബെഡ്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്പേഷ്യസായിട്ട് എനിക്കൊന്നും പറയാനായിട്ടില്ല കാരണം ഞാൻ ഒന്നുകൂടി പറയണം കാരണം നമ്മൾ ആ ഒരു ബഡ്ജറ്റ് വെച്ചിട്ടുള്ളൊരു വീടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഏരിയ ഈ വീടിനുള്ളൂ അതുകൊണ്ട് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ഇല്ല ഈ ഒരു കോണറിലായിട്ട് ബെഡ് സ്വിച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മൂന്ന് പാൾ ജനലുകൾ തൊട്ടിപ്പുറത്ത് രണ്ട് പാള ജനലുകൾ അങ്ങനെയാണ് ഈ ബെഡ്റൂമിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞത് ഫ്ലോറിലെല്ലാം വെട്രിഫൈറ്റ് അയൽസ് തന്നെ ചെയ്തേക്കുന്നത് വാഷ്റൂം ആണ് അപ്പോൾ ഈ ഒരു കാണുന്ന സൗകര്യമാണ് ഈ ബെഡ്റൂമിനുള്ളത് കേട്ടോ അപ്പോൾ വാഷ്റൂം നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം വാഷ്റൂമിൽ അത്യാവശ്യം തിരക്കായിട്ടില്ലാത്തൊരു ഡിസൈൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്ലോറിലാണെങ്കിലും ചുമറിലാണെങ്കിലും നല്ലൊരു ഡിസൈൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു സൗകര്യം വാഷ്റൂമിനും കൊടുത്തിട്ടുണ്ട് ഷവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വെന്റിലേഷൻ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് വാഷ് സൗകര്യം അപ്പോൾ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമല്ല നമുക്കൊരു മീഡിയം സൈസായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്കിഞ്ഞ് പറയുകയാണെങ്കിൽ നമുക്കിനി ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി അടുത്ത രണ്ട് ബെഡ്റൂം അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ലിവിങ് സ്പേസിനോട് നിന്ന് കയറി ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയുള്ള ഭാഗത്താണ് അടുത്ത ബെഡ്റൂം വരുന്നത് അല്ലേ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് അപ്പോൾ ഈ രണ്ട് ബെഡ്റൂമിൻ്റെ ഒത്ത സെൻട്രൽ ആയിട്ടൊരു വാഷ്റൂമും കാണാം അതൊരു കോമൺ വാഷ്റൂമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഒത്ത സെൻട്രൽ ആർട്ടിന് വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് രണ്ടാമത്തെ ബെഡ്റൂം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം അതേപോലത്തെ ഒരു ഒക്കെ തന്നെ ഉള്ളൂ വ്യത്യാസമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് പാൽ ജനലുകൾ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ പിന്നൊരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാനുള്ളൊരു സൗകര്യത്തിൻ്റെ ഒരു ഓപ്പൺ ഷോക്കേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കട്ടിലിട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സൗകര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും അത്രയാണ് ഒരു വ്യത്യാസമുള്ളൂ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് അല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു കോമൺ വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത ബെഡ്റൂം എന്ന് പറയുന്ന തൊട്ടിപ്പുറത്ത് തന്നെ ഈ സൈഡിലായിട്ടാണ് ഇവിടെയും നമ്മളിപ്പോൾ കണ്ട ഒരു ബെഡ്റൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല ചെറിയൊരു സൈസിൽ ഒരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ വലിയ മാറ്റങ്ങളൊന്നും പറയാനില്ല ഇവിടെ ഒരു രണ്ട് പാൾ ജനലുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് തന്നെ ഈ ഒരു കോണറിലായിട്ട് ബെഡ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഉള്ളൊരു ഓപ്പൺ ഷോക്കേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യത്തിന് അവിടെയും ഒരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഒറ്റ ബെഡ്റൂമിനെ അറ്റാച്ചഡായിട്ട് പറയാനുള്ളൂ ബാക്കി രണ്ട് ബെഡ്റൂമിനോട് ഒരു കോമൺ വാഷ്റൂമാണ് നിങ്ങൾ നേരെ കാണിച്ചു തന്നായിരുന്നു കയറി വന്നപ്പോഴത്തന്നെ സ്വത്തെ സെൻറ്ററിലായിട്ടാണ് വാഷ്റൂം കൊടുത്തേക്കുന്നത് അടുത്തടിഞ്ഞ് പറയുകയാണെങ്കിൽ ഇവിടുത്തെ കിച്ചൻ്റെ സൗകര്യമാണ് അപ്പോൾ നമ്മൾ ഡൈനിങ് സ്പീസിനോട് ചേർന്ന് നേരെ കാണുന്ന ഡോറാണ് കിച്ചൻ്റെ ഡോർ എന്ന് പറയുന്നത് അപ്പോൾ അതായത് നിങ്ങൾക്ക് കിച്ചൻ്റെ സൗകര്യം കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കിച്ചണിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് സാധനങ്ങൾ വെച്ചേക്കുകയാണ് കാരണം ഉണ്ടല്ലേ ഇവിടെ പണി സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങളോട് വെച്ചൊക്കെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഒരു മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കണ്ടില്ലേ ഇവിടെ മൊത്തം സാധനങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നെങ്കിലും പറ്റുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ നോക്കാം ഉണ്ടല്ലേ ഈ ഒരു അറ്റത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ സിങ്ക് അത്യാവശ്യം വിടുത്തുള്ള കിച്ചൻ സിംഗി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊരു മൂന്ന് പാൾ ഉയരം കുറഞ്ഞ ജനലുകൾ കാണാം അതുപോലെ തന്നെ വാൾ ടൈൽസുകളെല്ലാം അത്യാവശ്യം വൈറ്റ്നെസുള്ള ടൈൽസിനെല്ലാം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ നിലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതിൽ മികളിലാണെങ്കിൽ ബെഡ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴ്ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെയും ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസുകളുണ്ട് അവിടെ നിന്ന് കാർബോർഡ് വർക്കുകൾ ചെയ്തിട്ടില്ല സ്ലാബിലെല്ലാം ഗ്രാനേറ്റിൻ്റെ വർക്കുകളാണ് ചെയ്തത് കേട്ടോ ഇതാണ് ഇവിടുത്തെ കിച്ചൻ്റെ സൗകര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ കിച്ചൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്പേസിൽ അവിടെയും അത്യാവശ്യം നല്ലൊരു ആയിട്ടുള്ള ഒരു സൗകര്യം അവിടെയും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെയും നമുക്കൊരു വർക്ക് ഏരിയ പോലെ അത്രയും ഭാഗം ചെയ്തിട്ടുണ്ട് അവിടെയും കിച്ചൻ സിങ്കും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫ്ലോറിൽ ഒരു റെഡ് ഓക്സൈഡാണ് കൊടുത്തേക്കുന്നത് ടൈൽസുകളല്ല കണ്ടില്ലേ ഇത്രയും ഭാഗത്ത് നമുക്ക് ഇവിടെയും എന്തെങ്കിലും ഉപയോഗിക്കാം കണ്ടില്ലേ ഇവിടെ ഒരു കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് ചുറ്റിനും നല്ല സ്ലാബുകളൊക്കെ കൊടുത്ത് ഇവിടെ ഒരു പുകയില്ലാത്ത തടുപ്പുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല പെരുമാറാനൊക്കെ നല്ലൊരു സൗകര്യം ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ പുറത്തോട്ട് പോകാനും ഇവിടെയും ഇത്രയും ഭാഗം ഒരു സ്പേസിലൊരു ഗിൽ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല കണ്ടത് ഇവിടെ ഇത്രയും മുകളിലൊക്കെ ആണെങ്കിൽ ഒരു ഓപ്പൺ ബെർത്ത് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ഫുൾ കവേർഡാണ് കേട്ടോ ഷീറ്റ് വർക്കുകൾ കൊടുത്ത് കവേർഡാണ് കോൺക്രീറ്റ് അല്ല കവേഡ് ഷീറ്റ് വർക്കുകൾ ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ എല്ലാം ഒരു ഓപ്പൺ ബെർത്ത് സ്പേസും സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഗ്രിൽ ഡോർ തുറന്ന് ഇപ്പോഴത്തേക്ക് ഇറങ്ങുന്നത് ഒരു സ്റ്റെയർ കേസിലോട്ടാണ് കണ്ടില്ലേ നമുക്ക് ഈ വീടിൻ്റെ മുകളിലേക്ക് ടെറസിലോട്ട് പോകാനുള്ള ഒരു സ്റ്റെയർ കേസാണ് ഈ ഒരു സൈഡ് കൊടുത്താണ് കണ്ടില്ലേ സ്റ്റെയർക്കേസിൻ്റെ ഹാൻഡ് റൈലെല്ലാം ജി എ സ്കോർ ടു മെറ്റീരിയലിൽ തന്നെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും സ്പേസുള്ളൂ സ്റ്റെയർ കേസിൻ്റെ സ്പേസ് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ സ്പേസ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു വിറകുപോരായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല പഴയ വീടുകളൊക്കെയാണ് ഇങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ കണ്ടില്ല ഒരു വിറകുപോര കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും നമുക്ക് ഇവിടെയൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ബാക്ക് സൈഡിലെ സൗകര്യം എന്ന് പറയുന്നത് ഈ വീടിൻ്റെ വില ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ഓണർ ചോദിക്കുന്നത് ചെറിയ രീതിയിലുള്ള നെഗോഷിയേഷൻ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് അതുപോലെ ഞാൻ ഈ വീഡിയോ ചെയ്ത് തികച്ചും സാധാരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അതായത് തീരെ ബഡ്ജറ്റ് കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തികച്ചും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപകാരമാവട്ടെ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹൗസ് അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം